പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യ സംരക്ഷിക്കൂ. ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. കുട്ടികൾക്കൊപ്പം ഒപ്പന കളിക്കുന്ന അധ്യാപകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതേ കാണ്. പിള്ളേരുടെ എനർജി ഇപ്പം ആശുമാരാണ് എന്ന ക്യാപ്ഷനിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണിത്. വടകരയിൽ നിന്നുമുള്ളതാണ് ഈ ഒരു ദൃശ്യം. പിള്ളേർക്കൊപ്പം അടിച്ചുപൊളിച്ച് ആഘോഷിച്ച് ആറാടുകയാണ് ഈ മാഷന്മാര്. വിധവിധമായ രീതികളിൽ കുട്ടികൾക്കൊപ്പമുള്ള നൃത്ത നൃത്യങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾക്കൊപ്പം ഒപ്പന കളിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ മാഷന്മാരാണ് ആ കുട്ടികളുടെ ജീവിതത്തിന് വൈബിള ഒന്നാക്കി മാറ്റുന്നത് എന്ന് വേണം പറയാനായിട്ട്. ഒന്നാലോചിക്കുമ്പോ ഇന്നത്തെ കാലത്തെ കുട്ടികൾ കുറച്ചധികം ഭാഗ്യവാന്മാരാണ്. പണ്ടൊക്കെ ടീച്ചർമാർ നമുക്കൊപ്പം എത്ര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ഒന്ന് മസിൽ പിടിച്ചിട്ട് നിക്കുള്ളൂ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് നമ്മുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ സമൂഹത്തിലുള്ള ഒരു പ്രത്യേക തരം പ്രഷർ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരൊക്കെ കുറച്ച് അടങ്ങി ഒതുങ്ങി സ്നേഹിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇന്നത്തെ കാലത്ത് ന്യൂ ജനറേഷൻ പിള്ളേരുടെ ന്യൂ ജനറേഷൻ അധ്യാപകർ ഒരേ പൊളിയാണ്. ആളുകൾ എന്തും പറയട്ടെ, ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ ഞങ്ങൾ അടിച്ചു പൊളിച്ചില്ലെങ്കിൽ പിന്നെ ആരത് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ മാഷന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ വേണം അധ്യാപകരായാലും. സത്യം പറഞ്ഞാൽ കുട്ടികളുടെ സെക്കൻഡ് ഹോമാണ് വിദ്യാലയം. അവർ ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ നിമിഷങ്ങൾ പങ്കുവെക്കുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ തന്നെയാണ്. അവിടെ അവർക്ക് സന്തോഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഈ വീഡിയോയുടെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ മാഷന്മാരെ തന്നെയാണ് ഈ പിള്ളേരുടെ എനർജി. എല്ലാ സ്കൂളുകളും കോളേജുകളും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. മാഷന്മാരും പിള്ളേരും ആറാടട്ടെ. ഗംഗയെ ശരിക്കും നകുലന് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം. അതെല്ലാം പിന്നെ രജനീഷിന്റെ വ്യാഖ്യാനമാണ്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം രജനീഷ്. അതൊക്കെ കൊള്ളാം എന്ന് അനുമോദിക്കാനേ എനിക്ക് പറ്റും. വരുവാനില്ലാരും ഈ വിജനമാം ഈ വഴി എന്നുള്ള ആ ശകലം ഇങ്ങനെ മനസ്സിനകത്ത് ആലോചിക്കുന്നുണ്ട്. അത് സാറിന്റെയാണ് ആ കവിതയും. രജനീഷ് ഈ വഴി ഇങ്ങോട്ട് വന്നപ്പോ അങ്ങനെ തോന്നി. സുരേഷ് ഗോപിയൊക്കെ എത്ര വലിയ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന്. ദൃശ്യവൽക്കരിച്ചിരിക്കുന്ന തെക്കിനിയും ഒരു അത്തരം അറ്റ്മോസ്ഫിയർ ചെറുപ്പകാലത്ത് അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ സാർ കടന്നുപോയതാണോ? അല്ല, തെക്കിനിയും പതിനാറ് ഘട്ടമൊക്കെ നമ്മുടെ ഈ എൻ്റെ ഈ ഗ്രാമപ്രദേശത്ത് സുലഭമായിട്ടുള്ളതാണ്. ഇതല്ലേ, ഇതെല്ലാം സാമൂഹ്യ പരിസരത്തു നിന്നും സാമൂഹ്യ ബോധത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. ജീവിതം വളരെ സരസകോമളം, ആവേശഭരിതം. ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കാണല്ലോ എല്ലാരും. അല്ലാതെ അല്ലേ, എല്ലാരും ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ഒരുപോലെ ഇരിക്കുന്ന അടുക്ക വന്ന് വീണല്ലോ നിങ്ങൾ എന്റെ ഈ മുഷിപ്പൻ സംസാരമൊക്കെ കേൾക്കാം. പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യ സംരക്ഷിക്കൂ. ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്.